കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സച്ചു എന്ന യുവാവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് 22-കാരനായ മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. ആസ്റ്റർ മെഡിസിറ്റിയിൽ കരൾ രോഗവുമായി കഴിഞ്ഞിരുന്ന സുകുമാരിയമ്മ സച്ചുവിന്റെ കരൾ സ്വീകരിച്ചു. ജീവിതത്തിലേക്ക് തിരികെയെത്തിയ ഉടൻ തന്നെ സച്ചുവിന്റെ മാതാപിതാക്കൾക്ക് കത്തെഴുതിയിരിക്കുകയാണ് സുകുമാരിയമ്മ. മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഹൃദയം തകർന്നിരിക്കുന്നതിനിടയിലും സച്ചു എന്ന 22-കാരന്റെ മാതാപിതാക്കൾ ചിന്തിച്ചത് മറ്റുള്ളവരെ കുറിച്ചായിരുന്നു. നഷ്ടപ്പെട്ടു പോകുമായിരുന്ന 5 പേരുടെ ജീവൻ മകനിലൂടെ അവർ തിരിച്ചു നൽകി. മാസങ്ങൾക്ക് ശേഷം മകന്റെ കരൾ പകുത്തുവാങ്ങിയ ആളുകളുടെ കത്തുകളാണ് ഈ അച്ഛനെയും അമ്മയും തേടിയെത്തിയത്. നന്ദിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ആ വരികളിലൂടെ സജിയും സതിയും മകൻ സച്ചുവിനെ കണ്ടു. അപകടത്തിൽ മരിച്ച സച്ചുവിന്റെ കരൾ സ്വീകരിച്ച സുകുമാരിയമ്മയാണ് സച്ചുവിന്റെ മാതാപിതാക്കൾക്ക് കത്തെഴുതിയത്. കരൾ രോഗം മൂർച്ഛിച്ച് ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയും ഇപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ വലിയ നഷ്ടത്തിനിടയിലും മനസാന്നിധ്യം സംയോജിതമായ തീരുമാനവും തീർത്തും ദൈവികമാണ്. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ജീവനും ജീവിതവും തിരികെ ലഭിച്ച മനുഷ്യരെ കണ്ട് സച്ചു മറ്റൊരു ലോകത്തിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് കത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് അപകടത്തിൽ പരിക്കേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സച്ചുവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് 22-കാരനായ മകൻ സച്ചുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സജിയും സതിയും തീരുമാനിച്ചു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ അതീവ ഗുരുതര കരൾ രോഗവുമായി കഴിഞ്ഞ സുകുമാരിയമ്മയ്ക്കാണ് കരൾ ലഭിച്ചത്. ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് സുകുമാരിയമ്മ സച്ചുവിന്റെ വീട്ടുകാർക്ക് കത്തയച്ചത്. ലാക്കോട്ടർ മുളങ്കുന്നത്തെ MD സജി സതി ദമ്പതികളുടെ മകനാണ് സച്ചു. ഓഗസ്റ്റ് 5-ന് രാത്രി 8-നാണ് തിരുവഞ്ചൂർ മോസ്കോ കവലയിൽ ബൈക്ക് അപകടത്തിൽ സച്ചുവിന് പരുക്കേറ്റത്. കോട്ടയം പള്ളിക്കത്തോട് റൂട്ടിൽ ഓടുന്ന ചെന്നിക്കര ബസ്സിലെ കണ്ടക്ടറായിരുന്നു സച്ചു. പെരുമ്പാവൂർ കീഴിലം സിന്ധു ഭവനിൽ KC പ്രസാദിന്റെ മകൻ S നന്ദകുമാറാണ് ഹൃദയം സ്വീകരിച്ചത്. വൃക്കകൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ രോഗിക്കും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ ചികിത്സയിലുള്ള മറ്റൊരു രോഗിക്കും നൽകി. അവയവങ്ങൾ സ്വീകരിച്ച എല്ലാവരും ആരോഗ്യത്തോടെ കഴിയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.